ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പാലൊഴിച്ച് വെച്ച മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാലോ? ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനാദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ച മണം മാറണ വരെ ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 3 മുട്ട ചേർത്ത് കൊടുക്കാം. 3 മുട്ട ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണ വരെ അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത മുട്ട നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 2 സവാള, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി വാട്ടിയെടുക്കാം. ഇപ്പൊ സവാളയൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായി വാടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരണ വരെ നമുക്ക് അത് വാട്ടിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാല് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.